പിസി ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളുടെ ചങ്കാണ്. അദ്ദേഹത്തെ ഒരു ദിവസമെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ഇതെല്ലാം ചെയ്യും, ഇതെല്ലാം നടപ്പാക്കും. അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ഒരു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വന്ന പി സി ജോർജിനെ കുറിച്ച് ഉള്ള കമൻ്റാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷനും വെട്ടിക്കുറയ്ക്കണമെന്ന് ഒരു ലൈവിലൂടെ പി സി ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലായി. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഇത് ചർച്ചാ വിഷയമായി. കഴിഞ്ഞ രണ്ട് ദിവസം പി സി ജോർജ് ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. സമൂഹ മാധ്യമങ്ങളിലെ താരമായി കഴിഞ്ഞ രണ്ട് ദിവസം നിറഞ്ഞു നിന്ന പി സി ജോർജ് വളരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരാശയമാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിൽ ജീവിക്കാൻ 30,000 രൂപ മതി പ്രതിമാസം. സംസ്ഥാനം ഇത്രയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 30,000 രൂപയായി വെട്ടിക്കുറയ്ക്കണം. പെൻഷൻ, അതായത് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ 25,000 ചുരുക്കണം, പെൻഷൻ ഏകീകരിക്കണം. ഇതായിരുന്നു പി സി ജോർജിൻ്റെ അഭിപ്രായം. ഇത് ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇത് തരണം ചെയ്യുന്നതുവരെ എനിക്ക് MLA എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന അലവൻസിലും ശമ്പളത്തിലും 30,000 രൂപ മാത്രം മതി. അത് കഴിഞ്ഞുള്ള തുക ഗവൺമെൻറ് എടുത്തോട്ടെ, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, ഈ മാസത്തെ എൻ്റെ മുഴുവൻ ശമ്പളവും അലവൻസും ഞാൻ സർക്കാരിന് വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഒരു മാതൃകാപരമായിട്ടാണ് കാണേണ്ടത്. ഇത്രയും തൻ്റെ ഇടത്തോടുകൂടി പറയാൻ ഇന്ന് കേരള നിയമസഭയിൽ പി സി ജോർജ് അല്ലാതെ മറ്റാരുണ്ട്? കടന്നു വരണം, മുൻപോട്ട് വരണം, എല്ലാവരും ഇത് പറയണം, പറഞ്ഞേ മതിയാവൂ. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ, ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെ മാത്രമല്ല, ഓരോ ജനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. പി സി ജോർജിൻ്റെ ഈ അഭിപ്രായം സമൂഹ മാധ്യമങ്ങൾ രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ഒട്ടേറെ പിന്തുണയുമായി പുറകെ കൂടിയവർ അനേകം ആളുകളാണ്. അതും പ്രത്യേകിച്ച് യുവാക്കളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശ്രദ്ധേയം. മുഖ്യമന്ത്രി പിണറായി വിജയന് പി സി ജോർജിൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രി അത് തൻ്റെ ഇടത്തോടി അത് നടപ്പാക്കണം. ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അത് നടപ്പാക്കും എന്നൊക്കെയാണ് പി സി ജോർജിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ഒട്ടേറെ യുവാക്കളുടെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന അഭിപ്രായം. അതേസമയം ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ അഭിപ്രായം മറ്റൊന്നാണ്. സാലറി ചലഞ്ച്, സർക്കാർ നിശ്ചയിച്ച സാലറി ചലഞ്ച് നിർബന്ധമായും എല്ലാ സർക്കാർ ജീവനക്കാരും സഹകരിക്കണമെന്നാണ്. ജീവനക്കാർ സഹകരിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ ശമ്പള നിയന്ത്രണം, ശമ്പള വിതരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ നിർബന്ധിതരാകും കേരള സർക്കാർ എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് പറയുന്നത്. സർക്കാരിൻ്റെ മറ്റ് ബില്ലുകൾ മുഴുവൻ മാറ്റിവെച്ചിട്ടാണ് ഇപ്രാവശ്യം, അതായത് ഈ ഏപ്രിൽ മാസം, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. ഖജനാവിൽ വരുന്ന പണത്തിൻ്റെ 90% സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിനും നികുതിക്കും മാറ്റിവെക്കുന്നു എന്നാണ് അഭിപ്രായം. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഈ മാസത്തെ ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. തെലങ്കാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പകുതി ശമ്പളം, സർക്കാർ ജീവനക്കാരുടെ പകുതി ശമ്പളം മാറ്റിവെച്ചു. പകുതി ശമ്പളം മാത്രമേ അവർക്ക് നൽകിയുള്ളൂ. തെലങ്കാനയിൽ ഏകദേശം 75%, അതുപോലെ മഹാരാഷ്ട്രയിൽ 60% മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാലറി ചലഞ്ചിൽ ഒരു മാസത്തെ ശമ്പളം നിർബന്ധമായും എല്ലാ ജീവനക്കാരും നൽകണമെന്നാണ് ധനമന്ത്രിയുടെ അഭിപ്രായം. ഇത് സർക്കാർ ജീവനക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഒരു മാസ ശമ്പളം ഒരുമിച്ച് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അത് തവണകളായി കൊടുക്കാൻ ആലോചിക്കുമെന്നും അതിനുവേണ്ട സ്കീം, അതിനുവേണ്ട പദ്ധതി തയ്യാറാക്കാമെന്നും ഉറപ്പ് നൽകുന്നുണ്ട് ധനമന്ത്രി. ഈ സ്ഥിതി തുടർന്നാൽ, അതായത് ഈ ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ, തെലങ്കാനയും മഹാരാഷ്ട്രയും രാജസ്ഥാനും ഒക്കെ കാണിച്ചതുപോലെ ഇവിടെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പകുതിയായി വെട്ടിക്കുറച്ച് മാത്രം കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും എന്ന ഒരു സൂചനയും ധനമന്ത്രി നൽകിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ വരുമാനത്തിൻ്റെ കണക്ക് ഇതുവരെ സർക്കാരിന് കിട്ടിയിട്ടില്ല.
ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന ലോട്ടറിയുടെയും മദ്യത്തിൻ്റെയും വരവ് കുറഞ്ഞു. ലോട്ടറി വിൽപ്പനയില്ല, ലോട്ടറി നറുക്കെടുപ്പില്ല, അതുപോലെ മദ്യത്തിൻ്റെ വിൽപ്പനയില്ല, മോട്ടോർ വാഹനം വിൽപ്പന നടക്കുന്നില്ല. ആകെ കൂടി നടക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിൽപ്പന മാത്രമാണ്. അതിൽ നിന്ന് ജി എസ് ടി വരുന്നില്ല, അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുള്ള വരുമാനമില്ല. ചുരുക്കത്തിൽ ഒരു വിധത്തിലുള്ള വരുമാനവും സർക്കാരിന് മാർച്ച് ഏപ്രിൽ മാസത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതൊക്കെയാണെങ്കിലും ധനമന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് വയ്ക്കാം. പക്ഷേ സർക്കാർ ജീവനക്കാരുടെ പൈസ മാത്രം സാലറി ചലഞ്ചിൽ ഉൾപ്പെടുത്താതെ മറ്റ് ഏതെല്ലാം വിധത്തിൽ സർക്കാരിൻ്റെ പണം വാങ്ങിക്കുന്ന ആളുകളുണ്ട്, അവരെ കൂടി എന്തുകൊണ്ട് ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തിക്കൂടാ? ഒന്ന്, മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ ഏകദേശം ലക്ഷങ്ങളാണ് വരുന്നത്. അതെല്ലാവരുടെയും കൂടെ കണക്ക് കൂട്ടിയാൽ 1 കോടിയിൽ പുറത്തു വരും. അതും എം എൽ എമാരുടെ ശമ്പളം, അതുപോലെ ഇങ്ങ് പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും, സൊസൈറ്റി മെമ്പർമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ ഉൾപ്പെടെ മുഴുവൻ ജനപ്രതിനിധികളുടെ 1 മാസത്തെ ശമ്പളവും അലവൻസും ഈടാക്കണം. അതുപോലെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാന്മാർ, അതിലെ അംഗങ്ങൾ, വിവിധ കമ്മീഷനുകൾ, കമ്മീഷൻ അംഗങ്ങൾ, ഇതെല്ലാം തന്നെ കോടികളാണ് സർക്കാരിന് ചിലവ്. ഇവരുടെ എല്ലാം 1 മാസത്തെ എല്ലാ അലവൻസും ഓണറേറിയം ഉൾപ്പെടെയുള്ള എല്ലാ അലവൻസും 1 മാസത്തെ പിടിക്കണം. ഇത് പിടിച്ചാൽ തന്നെ സാലറി ചലഞ്ച് അതൊരു വലിയ വിജയമായി തീരും. ഏതായാലും നല്ലൊരു സാമ്പത്തിക പാക്കേജാണ് ജനം പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നടപ്പാക്കുകയും ചെയ്യുമെന്നാണ് ജനത്തിൻ്റെ വിശ്വാസം. അത് കാത്തിരിക്കുകയാണ് ജനം. അങ്ങനെ ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അങ്ങയിൽ ജനത്തിന് വിശ്വാസമുണ്ട്. അങ്ങത് ചെയ്യും, ചെയ്യണം. കൂടെയുണ്ട് ഞങ്ങൾ, എന്നും ഒപ്പമുണ്ട്.